സാറേ, എൻ്റെ വീട്ടില് തെങ്ങിന് ഒരു ഒരു മൂട് തെങ്ങിന് ആദ്യകാലം മുതലുള്ള പ്രശ്നമാണ് വെള്ളയ്ക്ക കൊഴിയുമായിരുന്നു. ഇപ്പം വെള്ളയ്ക്ക കൊഴിച്ചില് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പൊ പിന്നീടുണ്ടാകുന്ന വിരിയുന്ന ഈ ഇതിൽ കൂമ്പിലൊന്നും വെള്ളയ്ക്ക വെള്ളക്ക ഇല്ല. പിടിക്കുന്നില്ല. ആ വെള്ളം കയറുന്ന വെള്ളയ്ക്ക ഇല്ല, സ്ഥലമാണോ? ഇല്ല വെള്ളം കേറത്തില്ല. കായൽ തീരവാ, കായലിന്റെ കായംകുളം കായലിന്റെ സൈഡ് വരും. ഓ, ആദ്യം പറഞ്ഞതുപോലെ തന്നെ ബോറോണിന്റെ ഒരു സൂക്ഷ്മ മൂലകം കൊണ്ടും ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ വെള്ളക്ക പിടിക്കാതിരിക്കും, അതുപോലെ ഞെട്ട് അറ്റ് പോകുന്നതും ബോറോണിന്റെ ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ കീടങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പാണെങ്കിൽ അത് മണ്ണ് പരിശോധന നടത്തണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അതിനെപ്പറ്റി ഒരു ഐഡിയ നമുക്ക് കിട്ടും. ആ ബോറോൺ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആദ്യം, ഇതുപോലെ പറഞ്ഞ ക്ലാസ്സുകളിൽ കേട്ട് ഞാൻ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓക്കെ. ഈ വെള്ളയ്ക്ക പൊഴിച്ച് കുറെ കുറഞ്ഞു. ആദ്യമൊക്കെ അങ്ങനെ നിറയെ വെള്ളയ്ക്ക പിടിക്കും, എന്നിട്ട് മുഴുവനും മുക്കാലും അങ്ങ് പോയിട്ട് വളരെ കുറച്ച് മാത്രം ഇതാകത്തുള്ളു, കായ് ഫലമായിട്ട് വരത്തുള്ളു, ബാക്കി എല്ലാം പൊഴിഞ്ഞു പോവായിരുന്നു. പിന്നെ അങ്ങനെ ഈ ബോറോൺ ഒക്കെ ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇപ്പൊ പിന്നീട് വരുന്ന കൂമ്പുകളെല്ലാം വിരിഞ്ഞു വരുന്നത് ആ വെറുതെ കിലാഞ്ഞിൽ മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കുക. പക്ഷെ തെങ്ങ് നല്ല ആരോഗ്യമുള്ള തെങ്ങായിട്ട് തന്നെ നിൽക്കുന്നത്, ഒരു 12-13 വർഷം പ്രായമുണ്ട്. ഓഹോ, അപ്പൊ ഈ നല്ല നമ്മൾ വളമൊക്കെ ചെയ്യേണ്ടത് മണ്ണ് പരിശോധന നമുക്ക് നടത്തി സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവങ്ങളൊന്നും ഇല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ട, നമുക്ക് അതിന് കൃത്യമായ ഒരു ബോധ്യം ഉണ്ടാകുമല്ലോ. അപ്പൊ അതാണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാൻ ഇപ്പോൾ ഉള്ളത്.